ശമ്പള കുടിശ്ശിക നൽകണമെന്ന് ആവശ്യപ്പെട്ട് സ്ത്രീ തൊഴിലാളികൾ സമരത്തിൽ. ഇടുക്കി രാജകുമാരി കുളപ്പറച്ചാലിലെ കിൻഫ്ര അപ്പാരൽ പാർക്കിലെ സ്വകാര്യ കമ്പനി ശമ്പളം നൽകുന്നില്ലെന്നാണ് ആരോപണം. 5 മാസത്തിലധികമായി ശമ്പളം ലഭിക്കുന്നില്ലെന്ന് തൊഴിലാളികൾ. INTUC ഉടുമ്പൻചോല റീജിയണൽ കമ്മിറ്റി പിന്തുണയുമായി രംഗത്തെത്തി. കുളപ്പാറച്ചാൽ കിൻഫ്ര പാർക്കിലെ സ്വകാര്യ കമ്പനിയിൽ ജോലി ചെയ്യുന്ന 60 സ്ത്രീ തൊഴിലാളികൾക്കാണ് ശമ്പളം ലഭിക്കാനുള്ളത്. കുടിശ്ശിക വിതരണം ചെയ്യുവാൻ നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും ഉടമകൾ നടപടി സ്വീകരിക്കുന്നില്ലെന്നാണ് ആരോപണം. തുടർ സമരങ്ങളുടെ തുടക്കം എന്ന നിലയിലാണ് തൊഴിലാളികൾ സൂചനാ പണിമുടക്ക് നടത്തിയത്. ഞങ്ങളിവിടെ 1 വർഷക്കാലമായി ജോലി ചെയ്യുന്നവരാണ്. ഞങ്ങൾക്ക് 5.5 മാസമായി സാലറി തന്നിട്ട്. സാലറി ചോദിക്കുമ്പോൾ നാളെ തരാം മറ്റന്നാൾ തരാമെന്ന് പറയും. ഞങ്ങളോട് കഴിഞ്ഞ ദിവസം ഇതുപോലെ ലീവ് എടുത്തോളാൻ പറഞ്ഞു. 19-ാം തീയതി 2 ദിവസം കഴിയുമ്പോൾ സാലറി അക്കൗണ്ടിൽ ഇട്ട് തന്നേക്കാന്ന് പറഞ്ഞു. ഞങ്ങൾ 24-ാം തീയതി തിരിച്ച് ജോലി കയറുകയും സാലറിയെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പ്രൊഡക്ഷൻ ചെയ്യുന്നില്ല, അവർക്ക് വർക്ക് ശരിയായി ചെയ്ത് കൊടുക്കുന്നില്ല, അത് കാരണം സാലറി തരാനുള്ള പൈസ അവരുടെ കയ്യിലില്ല എന്നാണ് പറയുന്നത്. നിലവിൽ കമ്പനി അടച്ചിട്ടിരിക്കുകയാണ്. ഐറേഞ്ചിലെ ഗ്രാമീണ മേഖലകളിൽ നിന്നുള്ള സ്ത്രീകളാണ് സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്ന. സമരത്തിന് ഐക്യദാർഢ്യവുമായി INTUC രംഗത്തുണ്ട്. തൊഴിലാളികൾക്ക് നിയമപരമായ എല്ലാ സഹായവും INTUC ചെയ്ത് നൽകുമെന്ന് റീജിയണൽ പ്രസിഡന്റ് റോയി ചാത്തനാട്ട് പറഞ്ഞു. ഇവര് ട്രൈബ്യൂണലില് ഇൻഡസ്ട്രിയൽ ട്രൈബ്യൂണൽ പീരുമലില് ഇവര് കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. ഇവരുടെ കേസ് അതുപോലെ തന്നെ ഫാക്ടറി ആൻഡ് ബോയിലേഴ്സ് ഓഫീസ് നമ്മുടെ തൊടുപുഴയുണ്ട്, മ്യൂണിസിപ്പൽ സ്റ്റേഷൻ, അവിടെയും കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. ഇവർക്ക് ശമ്പളം കിട്ടുന്നോടം വരെ ഏറ്റവും വരെ പോകും. 15 ദിവസം കൂടെ ഞങ്ങൾ നോക്കുകയാണ്. ഇത് സൂചനാ പണിമുടക്കാണ്. 15 ദിവസം കൂടെ നോക്കുകയാണ്. 15 ദിവസത്തിനകം ഇവിടെ ശമ്പളം കൊടുത്തില്ല എങ്കിൽ ഈ പറയുന്ന തൊഴിലാളികൾ റിലേ സത്യാഗ്രഹവുമായിട്ട് ഇവിടെ ഉണ്ടാവും. നിരന്തരം അനിശ്ചിതകാല സത്യാഗ്രഹം ആരംഭിക്കുന്നതാണ് എന്നുള്ള കാര്യം കൂടെ ബോധ്യപ്പെടുത്തും. ശമ്പള കുടിശ്ശിക വിതരണം ചെയ്യണമെന്നാവശ്യപ്പെട്ട് തൊഴിലാളികൾ അധികൃതർക്ക് പരാതി നൽകിയിട്ടുണ്ട്. നടപടിയുണ്ടായില്ലെങ്കിൽ തുടർ സമരപരിപാടികളിലേക്ക് കടക്കുവാനാണ് തീരുമാനം. ന്യൂസ് ബ്യൂറോ രാജകുമാരി.